കർണാടക നിയമസഭയിൽ പാകിസ്ഥാൻ അനുകൂല മുദ്രാവാക്യം വിളിച്ചെന്ന ആരോപണത്തിൽ മൂന്നു പേർ അറസ്റ്റിൽ. കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ രാജ്യസഭാ വിജയത്തിന്റെ ആഘോഷത്തിനിടെയാണ് മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. വിവരങ്ങളുമായി സാവിത്രി ചേരുകയാണ്. സാവിത്രി, എന്താണ് കൂടുതൽ വിശദാംശം? ബി ജെ പി ആണ് ഇത്തരത്തിലൊരു ആരോപണം ഉന്നയിച്ചത്. ചില പ്രാദേശിക മാധ്യമങ്ങളടക്കം ഇതുമായി ബന്ധപ്പെട്ട വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയും പാകിസ്ഥാൻ സിന്ദാബാദ് എന്നുള്ള മുദ്രാവാക്യം ചില കോൺഗ്രസ് പ്രവർത്തകർ സയ്യിദ് നാസർ ഹുസൈൻ, അതായത് രാജ്യസഭാ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ട സയ്യിദ് നാസർ ഹുസൈന്റെ വിജയത്തിൽ വിജയാഹ്ലാദ പ്രകടനം നടത്തുന്നതിനിടയിൽ ഇത്തരത്തിലൊരു മുദ്രാവാക്യം ഉയർത്തി എന്നുള്ള ആരോപണം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോ പരിശോധിച്ച പല ആളുകളും അവിടുത്തെ മാധ്യമപ്രവർത്തകരടക്കം പറഞ്ഞിരുന്നത് നാസർ സാബ് സിന്ദാബാദ് എന്ന് വിളിക്കുന്നതിനെ ഇവർ വളച്ചൊടിച്ചാണ് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന മുദ്രാവാക്യമാക്കി മാറ്റുകയാണ് ചെയ്തത് എന്നുള്ള തരത്തിലുള്ള വിശദീകരണങ്ങൾ വന്നിരുന്നു. ഇത് തന്നെ കോൺഗ്രസ് നേതൃത്വവും സമാനമായ വിശദീകരണം മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ വീഡിയോ ഇപ്പോൾ ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. വലിയൊരു വിവാദ വിഷയമായി ഈ വിഷയം ബി ജെ പി കർണാടക നിയമസഭയിൽ അടക്കം ഉയർത്തുകയും ചെയ്തിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി ഒരു പരാതി വിധാൻസൌധ പോലീസ് സ്റ്റേഷനിൽ നൽകിയിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. മൂന്ന് പേരും കോൺഗ്രസ് പ്രവർത്തകരാണ്. മുനവർ, മുഹമ്മദ് ഷാഫി, ഇംതിയാസ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ ഇത്തരത്തിലുള്ള മുദ്രാവാക്യം വിളിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം, വീഡിയോയുടെ ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്തായാലും ബി ജെ പിയുടെ ഒരു ആരോപണത്തിന്റെയും പരാതിയുടെയും പശ്ചാത്തലത്തിലാണ് ഈ മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ശരി, സാവിത്രിയാണ് വിവരങ്ങൾ നൽകിയത്.